फ्रेंड्स എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മൂന്ന് ഫാമിലി ഉണ്ട് നമ്മൾ മൂന്ന് ഫാമിലിക്കും കൂടി കുറച്ച് അധികം പൊറോട്ട ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഒത്തു ചേർന്ന് അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ പൊറോട്ട ഉണ്ടാക്കും ഒരാൾ വെജ് കറി ഉണ്ടാക്കും ഒരാൾ നോൺ വെജ് ഉണ്ടാക്കും എന്നിട്ട് എല്ലാവരും കൂടി ഒത്തിൽ ഒത്തുകൂടി അടിച്ചു പൊളിക്കും അല്ലേ അടിച്ചു പൊളിക്കുന്നില്ല പൊറോട്ട നിന്ന് വീട്ടിൽ പോയി കഴിക്കാൻ പോകുന്നു അടിച്ചൊളിക്കാവില്ല പിള്ളേരെല്ലാം ഉള്ളതുകൊണ്ട് അടിച്ചൊളിയെല്ലാം കുറവാണ് എന്നാലും കുഴപ്പമില്ല അടിപൊളിയാണ് നമ്മള് ഇവിടുന്ന് റൂമിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ബാംഗ്ലൂർ ഫുൾ ലോക്ക്ഡൗൺ ആണ് അപ്പൊ നമ്മള് ഈ അപ്പാർട്ട്മെന്റ് തന്നെ താഴോട്ടും മുകളോട്ടും താഴോട്ടും മുകളോട്ടും പോയിട്ട് ഇങ്ങനെ ആഘോഷിക്കാണ് അടിച്ചൊളിക്കാണ് അപ്പൊ നമുക്ക് പൊറോട്ട ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനിത് മോൻ പറഞ്ഞിട്ട് എടുത്തിട്ടാണ് അഗിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ വീക്കെൻഡില് അഗി വരുമെന്നല്ലേ നമ്മളെ ഷെഫ് അഗി അപ്പൊ പൊറോട്ട നമ്മള് സാധാരണ തനതായ രീതിയിൽ എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് അതായത് അടിച്ച് നമ്മൾ അടിച്ച് ഉണ്ടാക്കൂലേ അതേ അടിപൊളിയായിട്ട് ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം പൊറോട്ട ഉണ്ടാക്കാൻ പോകണം പൊറോട്ടയ്ക്ക് വേണ്ടത് മൈദ 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 ഇതിപ്പോ എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ച് മുന്നേ അടിച്ചിട്ടായിരുന്നു അരക്കിലോടെ രണ്ട് പാക്കറ്റ് ആണ് പിന്നെ കുറച്ച് ബാക്കിയുള്ള ഒരു കാൽക്കിലോ ഒന്നേ കാൽക്കിലോ ഉണ്ട് ഏകദേശം ഒരു കിലോ കൊണ്ട് എന്റെ ഓർമ്മ ശരിയാണ് ഒരു കിലോ കൊണ്ട് ഇരുപതാകാൻ പറ്റുന്ന തോന്നുന്നത് അപ്പൊ ഒരു കിലോ കൊണ്ട് ഏകദേശം ഇരുപതെണ്ണം എടുക്കാൻ പറ്റും 20 പൊറോട്ട ആക്കാൻ പറ്റും ആറാളുണ്ട് പിന്നെ മക്കളും ഉണ്ട് അപ്പൊ നമ്മൾ ചോദിക്കുന്നത് കുറഞ്ഞു പോകാൻ വെച്ചിട്ടാണ് കുറച്ച് അധികം എടുത്തത് ജസ്റ്റ് ഉപ്പും വെള്ളവും പിന്നെ മൈദ ഇട്ട് കുഴയ്ക്കുക അതിനുശേഷം നമ്മൾ ലാസ്റ്റ് കുറച്ച് ഓയിലോട്ട് ചേർത്തിട്ട് മിക്സ് ആക്കുന്നുണ്ട് അതിൽ നമ്മൾ ഇത് ഒന്നാമത്തെ കാര്യം കുറെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പൊ നമ്മൾ അടിക്കുമ്പോൾ നല്ല വെലിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ അതിങ്ങനെ വെലിഞ്ഞ് കിട്ടില്ല വെലിഞ്ഞ് കിട്ടില്ല വിട്ടു കിട്ടും നല്ല വലിയില്ല സാധനം സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നല്ലോണം വെലിഞ്ഞ് കിട്ടും അപ്പൊ നമ്മളിപ്പോ ഒരു മൂന്നാല് സ്റ്റേജ് ഉണ്ട് പൊറോട്ടയിൽ എല്ലാ സ്റ്റേജിന്റെ ഇടയിൽ ഈ ഗ്യാപ്പ് മസ്റ്റ് ആണ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം അങ്ങനെ 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 വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പൊറോട്ട നാളെ തിന്നിട്ടുണ്ട് രീതിയിൽ നമുക്ക് വെക്കാൻ നോക്കാം ഓക്കെ നമ്മള് വെള്ളത്തിന്റെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഞാൻ അവസാനം കുഴച്ചിട്ടുള്ളൊരു ഇത് കാണിച്ചുതരാം വെള്ളത്തിന്റെ അളവും ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പിന്റെ അളവും വെള്ളത്തിന്റെ അളവും നമുക്ക് പറയാൻ അറിയില്ല അപ്പൊ പിന്നെ മുട്ട വേണേ യൂസ് ചെയ്യാം കേട്ടോ മുട്ട യൂസ് ചെയ്യാം പാൽ യൂസ് ചെയ്യാം മുട്ട യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ പാല് വേണേ യൂസ് ചെയ്യാം സോഫ്റ്റ് ആകാൻ വേണ്ടി യൂസ് ചെയ്യാം പക്ഷെ ഇതൊന്നും നമ്മളിപ്പോ സാധാരണ ഹോട്ടലൊക്കെ ഉപയോഗിക്കുന്ന പൊറോട്ടയിൽ ഇതൊന്നും ഉണ്ടാവില്ല ഹോട്ടലിലെ ഭക്ഷണം ഹോട്ടലിലെ പൊറോട്ട പോയി ഉണ്ടാവില്ല അപ്പൊ മനസ്സിലാവും വെച്ചാൽ മനസ്സിലാവും എന്തൊക്കെ ചേർത്ത് ഉപ്പ് ഉപ്പൊഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ട് വെള്ളം ഒന്ന് കലക്കി വെച്ചിട്ട് ഇതിലേക്ക് മൈദ എടുത്തിട്ട് മൈദ അതെങ്ങനെ വേണം ഇടാം ഇപ്പൊ ഞാൻ പറഞ്ഞു മുട്ടയിടുന്നു പറഞ്ഞേ മുട്ടയിടുന്ന സമയത്ത് നമുക്ക് ആദ്യം വെള്ളത്തിൽ മുട്ടയിട്ട് കലക്കും അല്ലെങ്കിൽ മുട്ട എല്ലാവരും ഈക്വലായിട്ട് വരില്ല അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്ത് ശീലം ഈ കുഴക്കാനൊന്നും പഠിപ്പിച്ചാൽ ആവശ്യമില്ല ഇനി സാധാരണ കുഴക്കുന്നില്ല അടിക്കാൻ പഠിപ്പിച്ചു നമ്മള് പാത്രത്തിൽ കൊള്ളാത്തോണ്ട് നിലത്തോട്ട് ഇട്ടിട്ടുണ്ട് പാത്രത്തിലിട്ട് കുഴക്കാൻ പറ്റില്ല ശരിക്കും അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് പാത്രത്തിട്ട് ഇട്ടു നമ്മളിത് കുഴക്കുന്ന പരമാവധി നല്ലോണം കുഴക്കണം അപ്പൊ നമ്മള് പാത്രത്തിലിട്ട് ഇങ്ങനെ വെച്ച് കയറി കുഴക്കാനൊന്നും പറ്റില്ല ഞാൻ കാണിച്ചതാ അപ്പൊ അതൊന്നും പാത്രത്തിനും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മള് അതുകൊണ്ടാണ് നമ്മള് നെലത്തേക്ക് എടുത്ത് അപ്പൊ തണ നമ്മൾ എന്ത് ചെയ്യണം നല്ല വൃത്തിയാക്കി കിട്ടണം ഒന്നേക്കാ കിലോ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കുറച്ച് പൊടി നമുക്ക് ആവശ്യമുണ്ട് എന്നാകി പറയുന്ന കുറച്ച് പൊടി നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇട്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഉടച്ചെടുക്കാം കേട്ടോ പറഞ്ഞോ പറയാ മറന്നു പോയി
കൊച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാട്ടോ. ഞാനൊന്നും ചെയ്യില്ല. ഒന്ന് അങ്ങോട്ട് സെറ്റ് ആയി വരുന്ന ടൈമില് നമ്മൾ കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്ത് കുഴപ്പമില്ലേ. നമ്മള് പൊറോട്ട മാവ് റെഡി ആയി വരുന്നുണ്ട്. മാവ് റെഡി ആയി വീഡിയോ ആണേ. ഇതൊന്നും നമ്മള് പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അതാ നമ്മള് പാത്രത്തിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയാ പിന്നെ ശരിക്ക് തണേ തന്നെ ഇട്ട് കുഴച്ചാ മതി. നടുവില് കുഴി ഒഴിച്ചിട്ട് നമ്മള് സിമെന്റ് ഒക്കെ അല്ല അത് പറ്റും, പറ്റാനൊന്നുമില്ല. പക്ഷെ ഫുള്ള് വെള്ളമൊക്കെ ഒഴുകി അലമ്പാവും. അതാണ് ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് തണയിലേക്ക് മാറ്റി കഴിഞ്ഞാല് ഇതിങ്ങനെ ഒരു ഷേപ്പ് കിട്ടുമല്ലോ. ഞാൻ കാണിച്ചെടുത്തേ സെറ്റ് ആകുമ്പോ ഈ കുഴി നകന്ന് വരും അല്ലേ. അങ്ങനെയാണ് കണക്ക്. നമ്മൾ കുഴിച്ചു കഴിഞ്ഞാല് തിരിച്ച് ഓട്ടോമാറ്റിക്കലി അത് നകന്ന് വരും. കല്യാണം പറയല്ലേ നമ്മള് പൊറോട്ട. പൊറോട്ട വെച്ച് കഥ പറയണ. എണ്ണ തടവിട്ട് ഓയിൽ ഡ്രൈ ആയി പോയി. നല്ലൊരു തുണി എടുത്തിട്ട് നനച്ചിട്ട് അതിന് ഈ തുണി നമ്മൾ നല്ലൊരു തുണി എടുത്തിട്ട് നനയ്ക്ക. നനച്ചിട്ട് ഒന്ന് നല്ലോണം പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മളിതിന് മുകളിലേക്ക് നനഞ്ഞ തുണി ഇട്ടിട്ട് ഒന്ന് പൊത്തി വെക്കാം. ഇനിയാണ് നമ്മൾ പറഞ്ഞ ഈ റെസ്റ്റിംഗ് ടൈം. നമ്മളൊരു അരമുക്കാൽ മണിക്കൂർ വെക്കാം. ഇപ്പൊ അത്രേ വെക്കുന്നുള്ളൂ, അരമണിക്കൂർ വെയിറ്റ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ നമ്മൾ തുറന്നിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് നനറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് ചേർത്തിട്ട് അരമണിക്കൂർ വെച്ചിട്ടുള്ളൂ. ഉരുട്ടിന്റെ മോനെ കൊടുത്തേ. മോനെ തരാം. അതിനെക്കുറിച്ചും പൊറോട്ട അടിക്കാൻ പോവാണ്. കുറച്ച് എണ്ണ ഒന്നൊരു മോളും തളർന്നിട്ട് അത് പറ്റി പിടിക്കാണ്ടിരിക്കാൻ ആറുന്നല്ല. നമ്മളിതിനെ മുറിച്ചിട്ട് ഉണ്ടാക്കണം. കുഞ്ഞതോ
എന്ത് പരിപാടിയാ? മറ്റോ കാണുന്നേ നമ്മൾ ഇതിനകത്ത് ഇത്രയും വലിപ്പമുള്ള ഉരുട്ടയാക്കി മാറ്റാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ രണ്ട് പൊറോട്ട എടുക്കും. നമുക്ക് ഇങ്ങനെയുള്ള ഉരുട്ടിയാക്കിട്ട് മാറ്റാം. ഒരുമിച്ച് വട്ടത്തിൽ ഇരുന്നിട്ട് ഞാൻ നേരെ പറഞ്ഞുണ്ട് എനിക്ക് ചിക്കൻ കറി കൂട്ടിട്ട് നമ്മളിതെല്ലാം എണ്ണ വരട്ടിട്ട് വെക്കുക. നല്ലോണം എണ്ണ വരട്ടിട്ട് നമ്മളെ കറിയെല്ലാം റെഡിയായി, അവരെ കറിയാതെ റെഡിയായി, നമ്മളെ പൊറോട്ടയും കൂടി റെഡിയാവാനുള്ളൂ. നമുക്ക് രണ്ട് പൊറോട്ട കിട്ടും. നമ്മള് ഏകദേശം 10-13 ഉരുട്ട, ഒരു 1 കിലോ കുറച്ചുകൂടി ഒരു കിലോയില് കുറച്ചുകൂടി കൂടുതലുണ്ട്. അത്രയും കൊണ്ട് 26 പൊറോട്ട. പൈസ നമ്മള് ഹോട്ടലിൽ ഇത്ര വിൽപ്പുണ്ടാന്ന് തോന്നുന്നില്ല. ഓക്കെ, ഓയില് വരട്ടിച്ചിട്ട് മൂന്നോട് തുണി എടുത്തു. അടിക്കാൻ തുടങ്ങണേ പൊറോട്ട. ഒന്ന് ജസ്റ്റ് ചപ്പാത്തി പഴത്തി കൊടുക്കുക, എന്നിട്ട് നമ്മള് അടിക്കാൻ തുടങ്ങി. എന്ത് കളി കളിക്കുന്നേ? റെക്കോർഡ് ചെയ്തോളാം. ജസ്റ്റ് ഒന്ന് പഴത്തി നമുക്ക് ഇത് കയ്യിൽ പിടിച്ച് അടിക്കാനുള്ള ഒരു വലുപ്പായി കഴിയുമ്പോ നമുക്ക് ഞാനൊരു പൊട്ടിക്കാൻ ഇട്ടാലോ സെന്റർ നോക്കിട്ട് നിങ്ങൾക്ക് അവിടെ വെക്കാല സ്റ്റാൻഡിൽ വെച്ചിട്ട്. അറിയത്തില്ല, എനിക്ക് പഠിക്കണം, എനിക്കറിയില്ല. ഇങ്ങനെ അടിക്കേ അഗി ഇങ്ങനെ പഠിച്ചോട്ടി പോയിട്ടോ നിക്കേ? നാളെ ഒരു ഓർഗാനിക് എടുത്തു. മറ്റന്നാ ഞങ്ങൾക്ക് നാളെ പാലിയല്ലേ, ഒരു ലിറ്റർ ഉണ്ട്.
അടുത്ത നമ്മളെ സെലിബ്രിറ്റിയാണ് യൂട്യൂബ് സെലിബ്രിറ്റി. ഇവിടെ വെക്ക, ഇവിടെ വെക്ക. ഒരു കൈ ഞാൻ, ഒരു കൈ ഞാൻ. എന്നിട്ട് ഈ കൈ ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ട് നിൽക്കാം. ഈ കൈ ഇങ്ങനെ തന്നെ നിൽക്കാം. ഈ കൈ ഇവിടെ തന്നെ നിൽക്കാം. ഇത് മാത്രം ചുറ്റിച്ച് ചുറ്റിച്ച് വരും. അത് പാടില്ല. ആദ്യത്തെ പണി കിട്ടില്ലേ, ചുറ്റുക ചുറ്റുക. ഇത് തുണി അലക്കുന്നവരാണ്, വലുതായ മാത്രമല്ല കാണാൻ സൈനുണ്ടേ, കാണാൻ രസമുണ്ടേ. കൊറച്ച് പൊടി അത് എന്തിനാ ചോദിച്ചാ എങ്ങനെ എല്ലാരും ചെയ്യും. കിട്ടിയാ ചപ്പാത്തി പഴയ അടിച്ച് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതില് നിങ്ങക്ക് കണ്ടാൽ തന്നെ തിരിയോ അടിയുടെ അടിപൊളിയാണ്. നമ്മളത് ഇത് 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 ഇതിൻ്റെ കേട്ടോ, ഇത് അതിൻ്റെതാണ്. അടിയുടെ കണ്ടു ഭംഗിയാ, പൂവ് പോലെ കണ്ട അടിപൊളിയായിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് നേരത്തെ പോലെ തന്നെ നനഞ്ഞ തുടിയൊന്ന് ഇതിൻ്റെ മുകളിൽ ഒരു 15 മിനിറ്റ് വെച്ച് നമുക്ക് ചുട്ട് തുടങ്ങും. അപ്പം നമ്മൾ രണ്ട് ഫ്രൈ പാൻ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഡാൽഡേ ഓയിലും കൂടി, അതായത് പകുതി ഓയിൽ പകുതി ഡാൽഡ എടുത്തിട്ട് ഇതൊന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് ഡാൽഡ. അപ്പം പൊറോട്ട ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡാൽഡ ഇട്ടാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുമെന്ന് പറയണേ, അതുകൊണ്ട് ഒന്ന് ഉരുക്കി എടുക്കുകയാണ്. അപ്പം നമുക്ക് മെല്ലെ നമ്മൾ ഇവിടെ ചുറ്റി വെച്ചിട്ടുള്ള പൊറോട്ട മെല്ലെ പരത്തുവാണ് കേട്ടോ. കയ്യോ
ഇങ്ങനെ പരത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ലെയർ എരിപ്പ് കാണാം, ഫോണിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, കറക്റ്റ് ലെയർ കാണാൻ പറ്റും. കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും വേണ്ട, എന്തായാലും ഇത് അടിച്ച് നമ്മൾ ഫുള്ള് പൊടി. അല്ല കരിഞ്ഞോ വേവൂടെ അപ്പുറത്തെ പാൻ റെഡിയാവോ? ഒരു സൈഡ് ഫുള്ളായിട്ട് തിരിച്ചിട്ടാ മതി. നമ്മള് ചുട്ടെടുക്കുവാണ്, ഒരു അഞ്ചാറെണ്ണം ആയിട്ട് നമുക്ക്